ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ചീരത്തണ്ടും ചെറുപയറും കൂടിയുള്ള ഒരു കറിയാണ്. ചീരത്തണ്ടിന് ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ളതാണ്. വളരെയധികം നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അതിനായിട്ട് ചീര ഞാൻ തനിയെടുത്ത് ഉപ്പേരി വെച്ചു. പിന്നെ അതിൻ്റെ തണ്ട് മാത്രം എടുത്ത് അച്ഛനാണ് എനിക്കിത് കട്ട് ചെയ്ത് തന്നത് കേട്ടോ. ഇത് ഇളം തണ്ട് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവണേ. സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മ് മാത്രം എടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള ഹാർഡായിട്ടുള്ളത് എടുക്കരുത്, സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതും പരിപ്പും കൂടിയിട്ടാണ് ഞാൻ സാധാരണ വയ്ക്കുന്നത്. അച്ഛൻ പറഞ്ഞു തന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത് ചെറുപയർ കൂടിയിട്ടിട്ട് വച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുപയർ ഒരു ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സാണ് ഇടുന്നത്. നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ചെറുപയറിന് കുറച്ച് കൂടുതൽ വേവുള്ളതല്ലേ. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് ഉടയുന്നതാണ് എനിക്കിഷ്ടം. ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. ചെറുപയർ വെന്തു. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരത്തണ്ട് കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ച് കുഴമ്പ് രൂപത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഇത് ഒന്ന് ജസ്റ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇതിൽ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുളക് കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറയ്ക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പിടാം. തണ്ട് നന്നായിട്ടൊന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മുറി തേങ്ങ, 4-5 വെളുത്തുള്ളിയും, 1 സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്. 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. ചീരത്തണ്ടും ചെറുപയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും മുളകും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പുളിപ്പില്ലാത്ത ഒരു കറിയല്ലേ ഇത്. ഇനി ചെറുതായിട്ടൊരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി കൂടി കട്ട് ചെയ്തിടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 വെള്ളുള്ളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് താളിക്കൽ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ് കേട്ടോ അത്. ചെറുപയറും ചീരത്തണ്ടും കൂടിയുള്ള ഒരു ഐറ്റം.
ഫൈബർ കണ്ടൻറ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് തണ്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഇളം തണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തണ്ട് മാത്രം എടുക്കാവൂ. അങ്ങനെ ഞാനുണ്ടാക്കിയ ഈ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നാടൻ വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടോ? ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ആരിയലൈസ് വ്ലോഗ്സ് ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. ഓക്കെ, താങ്ക് യു.